ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുസാഫ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അധികം വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ ചലഞ്ചിലെ വീരൻ ആരാന്നറിയോ? നസ്രി ദിവനാണ് അതവൻ. സോറി, ദിവനാണ് അവൻ. ജോളോചിപ്പ് ചാലഞ്ച് ആണ് അവർ നമ്മിന്ന് ചെയ്യുന്നത്. അപ്പം ഇവര് തന്നെ കുറച്ച് വാർണിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ചെറിയ കുട്ടികൾ കഴിക്കാൻ പാടില്ല, പിന്നെ ആസിഡിറ്റി ഉള്ളവർ, പിന്നെ പ്രഗ്നന്റ് ലേഡീസ്, അവരൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞത്. പിന്നെ ഈ എരിവിനോടൊക്കെ അലർജി ഉള്ളവർ, അതാണുള്ളവരൊന്നും ഈ ചാലഞ്ച് ചെയ്യാൻ പാടില്ല. അതായത് ഈ ജോളോചിപ്പ് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് മെയ്ഡ് ചെയ്തിട്ടുള്ളത് കരോളിന റീപ്പർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഇവർ പറയുന്നുണ്ട് വാട്ട് ടു എക്സ്പെക്ട് ഫ്രം ദിസ് എന്ന്. അപ്പൊ എന്താന്ന് വെച്ചാല് ഷോർട്ട് ടേം ലോസ് ഓഫ് സ്പീച്ച്, നമുക്ക് കുറച്ചു നേരത്തേക്ക് ഒന്നും പറയാൻ കഴിയില്ലാത്ത നമുക്ക് നോക്കാം. മൗത്ത് ഓൺ ഫയർ, പിന്നെ ഇമ്പയർഡ് വിഷൻ ഫ്രം ടിയേഴ്സ്, എക്സ്ട്രീം പ്രൊഫാനിറ്റി, പിന്നെ RIP എന്നും കൂടി എഴുതിയിട്ടുണ്ട് നസ്രി. അപ്പൊ നമുക്ക് ഇതുപോലെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. RIP എത്തുന്നതിന് മുന്നേ നമുക്ക് വെള്ളം കുടിക്കാം. അപ്പൊ നമുക്ക് അധികം വേഗം ചാലഞ്ചിലേക്ക് കടന്നാലോ നസ്രി. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയുന്നത് ചിൽഡ്രൻസ്, പ്രഗ്നന്റ് ലേഡീസ്, അസിഡിറ്റിക് പ്രോബ്ലം ഉള്ളവർ, അതുപോലെ തന്നെ ഈ പിന്നെ എന്താ എരിവൊന്നും അധികം കഴിക്കാൻ പറ്റാത്തവർ, സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളവർ, അവർക്കൊന്നും അവരൊന്നും ഇത് കഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ചാലഞ്ചിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചാലഞ്ച് എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല് ഈ ഒരു പാക്കറ്റിൽ അവർ ഒരു ചിപ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചിപ്സ് നമുക്ക് നമ്മളുടെ രണ്ടാളുടെ കയ്യിലും രണ്ട് ചിപ്സ് ഉണ്ട്, കണ്ടല്ലോ. അപ്പൊ ഈ രണ്ട് പാക്കറ്റില് ഓരോ ചിപ്സും ഓരോരാൾ കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഫുള്ളായിട്ട് വായിലിരുന്ന് കഴിക്കാം, മെല്ലനെ മെല്ലനെ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ അതിന് ടൈം ബേസ് ഒന്നല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഒരു ചിപ്സ് ഏറ്റവും കൂടുതൽ ടൈം ആരാണോ ഹോൾഡ് ചെയ്ത് വെച്ച് പിടിച്ചിരിക്കുന്നത് അവരാണ് ഈ കളിയിലെ വിന്നർ എന്ന് പറയുന്നത്. അപ്പൊ അത്രയൊക്കെ തന്നെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ചാലഞ്ചിലേക്ക് കടന്നാലോ. ഓക്കെ, അപ്പൊ റൂൾസ് ഒക്കെ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ചാലഞ്ചിലേക്ക് കടക്കാം. അതിന് മുന്നായിട്ട് ഇപ്പൊ നമുക്ക് കളി ബ്രേക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പൊ നമുക്ക് എരിവ് അത്രക്കും താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മ ഇവിടെ ഒരു ഗ്ലാസ് മോര്, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ജ്യൂസും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കുടിച്ചാൽ അവർ കളിയിൽ നിന്ന് ഔട്ട് ആയിന്നാന്ന് അർത്ഥം. അപ്പൊ മാക്സിമം ടൈം ആരാണോ ജോളോചിപ്പ് തിന്നിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇരിക്കുന്നത് അവരാണ് ഈ കളിയിലെ വിന്നർ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് ഇത് പൊട്ടിക്കാം. പാക്കറ്റ് ഒക്കെ അവിടെ വെച്ച്. അപ്പം ഈ ഒരു ചിപ്സ് നമ്മ പാക്കറ്റ് പൊളിക്കാൻ, ഈ ചിപ്സിന്റെ ചിപ്സ് തിന്ന കൈയോണ്ട് നമ്മ എവിടെയും ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, പൊട്ടിക്കാം നമുക്ക്. അപ്പൊ നമ്മ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിച്ചാലും തന്നെ ഭയങ്കര മുളകിന്റെ ഒരു തുക്കുത്തൽ, അത് ഭയങ്കര തന്നെ. ഇവര് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എരിവാണ് തോന്നുട്ടോ. എനിക്ക് ഭയങ്കര ഇവിടൊക്കെ ഇങ്ങനെ മുളകിന്റെ ഭയങ്കര തുപ്പ് കിട്ടും മുളകിന്റെ. അപ്പൊ ഇങ്ങനെയാണ് ജോളോ ചിപ്പ്. അപ്പൊ ഈ ചിപ്സ് ഇങ്ങനെയാ ഉള്ളത്, ഒരൊറ്റ പീസാണ്. നല്ലോണം മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് പുറത്ത് കണ്ടിട്ടുണ്ടോ. ഇങ്ങനെ രണ്ട് കഷ്ണമായി പോയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളില് ഭയങ്കര പൊടിയുണ്ട് കേട്ടോ, അതിന്റെ മുളക് നിന്ന് മൊത്തം. അപ്പൊ ഇതെങ്ങനെ തിന്നല് എനിക്ക് അറിയില്ല. എനിക്കും അറിയില്ല. മിനാത്തെ പച്ചമുളകെല്ലാം ഓർമ്മ വരുന്നുണ്ട്. മച്ചോളത്തിനാട്ടി കുറച്ച് കാരുണ്ട് തോന്നുന്നു. അപ്പൊ ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പം ഇടയിലെല്ലാം നമുക്ക് ഇങ്ങനെ കത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തിന്നാം, രണ്ടും കൽപ്പിച്ച് തിന്നാം, പിന്നെ വേറൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ചിപ്സ് ഇങ്ങനെയാണ് കേട്ടോ. ഇതാ ഉണ്ടാ നല്ല ബ്ലാക്ക് കളറിൽ കുറച്ച് പൊടിയൊക്കെ വെച്ചിട്ട്. ഞാൻ ബ്ലാക്ക് ആണ് ഓർഡർ ചെയ്തത്, ഞാൻ അറിയില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വാണിച്ചു. അപ്പൊ നമുക്ക് ഇതൊന്ന് തിന്നാം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏതായാലും ഓർഡർ ചെയ്ത് നമ്മൾ ഇവിടെ എത്തിച്ച്. അപ്പൊ നമുക്ക് ഇത് തിന്നിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ഏതായാലും അധികം വൈകാതെ നമുക്ക് ചാലഞ്ചിലേക്ക് കടക്കാം. ഏതായാലും കളയാൻ കഴിയില്ലല്ലോ. അപ്പം ഈ ഒരൊറ്റ ചിപ്സിന്റെ പൈസ കേട്ടോ 199. ഏകദേശം 200 rupees ആണ് ഈ ഒരൊറ്റ ചിപ്പിന് അവര് ഈടാക്കുന്നുണ്ട്. അപ്പൊ അത്ര തന്നെ. അപ്പൊ നമുക്ക് ഈ ചാലഞ്ച് ചെയ്യാം. ഓക്കെ, പകുതി പകുതി ആയിട്ട് മൊത്തം വായിലിടണം. ഞാനും അതാ ചിന്തിക്കുന്നത്, എങ്ങനെയാ പെട്ടെന്ന് എരി മനസ്സിലാവില്ല. പക്ഷെ ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ തിന്നുമ്പോ അത്ര എരിവില്ല, തിന്ന് കഴിഞ്ഞാ നല്ലോണം എരിയാണ്. ചിന്തിച്ചിട്ടാണ് ഇത് ഞാൻ ഓർഡർ ചെയ്യാൻ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞിട്ടല്ലപ്പോ അപ്പൊ നമുക്ക് വരിക. പക്ഷെ ഇത് ഇപ്പം തന്നെ തുറക്കുമ്പോ തന്നെ ഇടല്ല എരിയാണ്, ഇടല്ല കത്തുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ഭയങ്കര കത്തൽ ഇവിടെ ഒക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം.
നമുക്കൊരു പ്രശ്നമുണ്ട്, എരിവ് തിന്നാൽ എക്കിട്ടില്ലേ, അതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എപ്പം വരും ഉള്ളല്ല ഏറ്റവും കൂടുതൽ എരിയുന്ന ചുണ്ടാണ് വറക്കുന്നെങ്കിൽ കഴിഞ്ഞില്ല. ചുണ്ട് റെഡ് കളറ് നമുക്ക് ഉള്ളിലെരിയുന്നില്ല കേട്ടോ, ആരും വന്നാല് ഉള്ളിലെരിയുന്നില്ല, നമുക്ക് ചുണ്ട് കത്തിയിട്ട് കാണുന്നില്ല, നമുക്ക് ഉള്ളത്തല്ല അണ്ണാക്ക് നമുക്ക് ഉള്ളൊന്നും അറിയുന്നില്ല. സത്യം പറഞ്ഞ ഉള്ളം കത്ര എരിയുന്നില്ല, പക്ഷെ ചുണ്ടിന്റെ ഒരു സഹിക്കാൻ പറ്റുന്നില്ല. എന്തോ ഭാഗത്തു നിന്ന് എക്കിട്ട് വന്നിട്ടില്ല കേട്ടോ, ഞാനതാ പ്രതീക്ഷിച്ചിരുന്നെ. വരും ഇവരിയിൽ എത്ര പറഞ്ഞ അത്ര എരിവൊന്നും ഉണ്ട് നമുക്ക് തോന്നുന്നില്ല. നമുക്ക് തോന്നുന്നു പച്ചവളങ്ങനെ നീനാ കൂട്ടി കൂടുതൽ എരിവ്, പക്ഷെ ചുണ്ട് എരിവ് ഭയങ്കര കേട്ടോ, ചുണ്ട് നല്ലോണം തീരുന്നു. നമുക്ക് തോന്നുന്നു ഓള് ചുണ്ടിനും കൊള്ളിച്ചിട്ടില്ല, അതാണ് നമുക്ക് അത്ര കുഴപ്പമില്ലാത്ത ചുണ്ട്. ചുണ്ട് ഈ സൈഡ് മാത്രമേ നമുക്ക് ചുണ്ട് ഉള്ളിലാണ്, എന്നാ അത് കടിക്കുമ്പോ തന്നെ കുറച്ച് പൊടി എടുത്തേക്കും തുറച്ച് ചുണ്ടിനുമായി, അപ്പൊ ഭയങ്കര കത്തുന്നു. ഇവിടെ എല്ലാം ചെറുങ്ങനെ കത്തുന്നു നമുക്ക്, തോന്നിട്ടില്ല മിനാത്ത പച്ചമുളകിന്റെ അത്ര ഒന്നും എരിവ്. സത്യം നമ്മളെ പച്ചമുളകിന്റെ അത്ര ഒന്നും എരിവില്ല, നമുക്കൊന്നും നമ്മളെ പച്ചമുളക നീനാ കട്ടിയല്ല. എന്ത് പേപ്പറാ നീ പറഞ്ഞിട്ടുള്ളത്? വെറുതെ കരോളിന റീപ്പർ പേപ്പർ, നമുക്കൊന്നും തോന്നില്ല അത്ര എരിവുണ്ടെന്ന്. പക്ഷെ ചുണ്ട എനിക്ക് തോന്നിയത് ഇങ്ങനെ ഇരുന്നുണ്ട് കേട്ടോ, നമുക്ക് ഇവിടെ മുകൾ ഭാഗം ഇങ്ങനെ ചൂന്ന ഇരുന്നുണ്ടല്ലേ, ചെറുതായിട്ട് അല്ലേ. ചുണ്ട എനിക്ക് കഴിയുന്നില്ല, നാവ് വറക്കുന്നതിനുള്ളു, നാവാ കത്തുന്നു. നമുക്ക് ഉള്ളു കുഴപ്പമില്ല, സീന നമുക്ക് ചുണ്ടാട്ടോ എരിവുണ്ട് അത്ര എരിവില്ല. പക്ഷെ ഈ മൂക്കിന്ന് വെള്ളം പേരാ, വായിന്ന് വെള്ളം പേരാ, അങ്ങനെ വെള്ളം ചെറുതായിട്ട്. പക്ഷെ മീനാത്ത പച്ചമുളകിന്റെ അത്ര എന്തായാലും ഒത്തൂല, കൈനവില്ല നമുക്ക് എരിവ് തോന്നില്ല, നമുക്ക് വലിയ എരിവില്ല. ഇപ്പൊ നമുക്ക് കുറച്ച് കാമായി കേട്ടോ, ചുണ്ടായാലും കുറച്ച് കാമായി, പക്ഷെ ചുണ്ട എന്തായാലും കത്തുന്നില്ല കേട്ടോ. എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ ചിപ്സിന വാങ്ങിയത്? ഞാൻ വിചാരിച്ച വല്ല അണ്ടകടാഹങ്ങളൊക്കെ അറിയുന്ന എരിവാണ്, പക്ഷെ അത്രക്കൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ഒന്നും നടന്നില്ല. നമുക്ക് പറ്റുന്ന നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എരിവേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് സീനൊന്നും ഇല്ല കേട്ടോ, എനിക്ക് ഇപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ആയി, നമുക്ക് അത്ര എരിയുന്നൊന്നുമില്ല. ചുണ്ടായാലും എരിയുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പേ ഉള്ളൂ. സാധാരണ നമ്മൾ കൂട്ടുന്ന സ്പൈസ് അതുപോലെ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ അത്ര വലിയ എരിവ് ഈ കാണുന്ന പോലെ ഒന്നുമില്ല. മുളക് കറിയിലൊക്കെ കുറച്ച് എരിവ് കൂടിപ്പോയാൽ ഉള്ള എരിവ് അത്രേ നമുക്ക് തോന്നുള്ളൂ. പിന്നെ നമുക്ക് നീനാങ്കാട്ടി ഫസ്റ്റ് നമ്മളെ നാടൻ പച്ചവളം തന്നെയാണ്, നാടനോ നമ്മളെ എരിവ് ഉണ്ടാവും. പക്ഷെ ചുണ്ട് എനക്ക് എനക്കൊന്ന് ആ പൊടി കൊണ്ടുകൊണ്ട് ചുണ്ട് ഭയങ്കര കത്തലുണ്ടായിരുന്നു, ഉപ്പും ഉണ്ട് ചെറുങ്ങനെ, എന്നാലും കുഴപ്പമില്ല. ഉള്ളം കത്ര എരിയുന്നൊന്നുമില്ല, സഹിക്കാൻ മാത്രമല്ല അത്രയും ഉള്ള നമുക്ക് ആദ്യം ഇടുമ്പോ ആ ഒരു ആദ്യം കാണുമ്പോ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. മസാല ഒക്കെ കണ്ടിട്ട് പിന്നെ ആദ്യം തന്നെ ഇടെല്ലാം അടിക്കുമ്പോഴും കുറച്ച് മൂക്കിലേക്ക് ഇങ്ങനെ തിരിച്ചു കയറിയല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല എരിവ് ഉണ്ടാവും അത്യാവശ്യം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രക്ക് എരിവൊന്നുമില്ല, സഹിക്കാൻ പറ്റും. ഇപ്പൊ അത് നമുക്ക് ഇപ്പം കുഴപ്പമില്ല കേട്ടോ, ഇപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ആയി, ഞാനും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇപ്പൊ ഇത്രയൊക്കെ തന്നെ, നീയും ക്യൂട്ട് ചെയ്യുന്നില്ല, ഞാനും ക്യൂട്ട് ചെയ്യുന്നില്ല. അപ്പം എന്താ അഞ്ചു മിനിറ്റിന് മുകളിലായിട്ടുണ്ടോ? ഏകദേശം 5 മിനിറ്റിന് മുകളിലായിട്ടോ? ആയിട്ടുണ്ടാവും. അപ്പൊ എന്താ നമ്മൾ ഇത്രയും നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് നോക്കിയതാണ്, നമുക്ക് ആവുന്നുണ്ടോ നേര് ഹോൾഡ് ചെയ്യാൻ, അല്ല തിന്നിട്ട് കുറെ ടൈം കഴിഞ്ഞിട്ടാണ് എരി വരുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ നിന്ന് നോക്കി, പക്ഷെ എരിയുന്നില്ല. ആദ്യം നമ്മൾ തുറന്നാട് ആ ഒരു മുളകിന്റെ കുത്തലും പിന്നെ ചുണ്ടിനെ കടിക്കുമ്പം ആ ഇത് ഇവിടെ വന്ന അതൊക്കെ ഒരു കുഴപ്പമില്ലല്ലോ. അല്ലാതെ ഈ ചിപ്സിന് അത്ര എരിവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ നമ്മൾ മാക്സിമം ഹോൾഡ് ചെയ്ത് പിടിച്ച് നോക്കി, അത്ര എരിവൊന്നും തോന്നിയില്ല. അപ്പൊ നമ്മ ഏതായാലും ഈ ചലഞ്ച് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു, മോരും ജ്യൂസും ഒക്കെ അടിച്ചു പറഞ്ഞു. മോരും ജ്യൂസും കുറിച്ച് എരിവ് നിക്കോ? ഞാൻ ഫ്രൂട്ടി ഐസ്ക്രീം ഫ്രൂട്ടി കൊറേ ഓപ്ഷൻ പറയാം. ഇപ്പൊ ഞാൻ ഫുൾ അഡ്ജസ്റ്റ് ആയിട്ടോ.
മീനത്തെ പച്ചമുളകാണ്. അത് എന്താന്ന് അത് തിന്നുമ്പോ തന്നെ എരിവ് തൊണ്ടയിൽ വരെ എത്തുന്നുണ്ട്. ഇത് അത്ര ആട് എത്തിയിട്ടാന്ന് തോന്നുന്നു എരിവെന്ന്. തൊണ്ട നമുക്ക് ഇങ്ങോട്ടൊന്നും കുഴപ്പമില്ല. ചില ആൾക്കാരൊക്കെ ഈ വീഡിയോ ചെയ്തിട്ട് പറയുന്നുണ്ടായിന് നമുക്ക് നിക്കാൻ കഴിയുന്നില്ല, എരിവ് ഇരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്കൊന്ന് ചിലപ്പോ അവര് ഈ എരിവായിട്ട് അത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്കായിരിക്കും അത്രക്ക് എരിവ് ഇങ്ങനെ തോന്നിയത്. നമുക്ക് പിന്നെ എനിക്ക് പേഴ്സണലി എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കും എനിക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റിയത്. പിന്നെ എരിവ് എരിവേ വേണ്ടു, എരിവ് മതി. മധുരത്തിനേക്കാളും എനിക്കിഷ്ടം എരിവാണ്. അപ്പൊ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.